കേരളം കണ്ട മഹാപ്രളയത്തിൽ നിന്നും കരകയറും മുമ്പെയാണ് ശബരിമല യുവതി പ്രവേശനമെത്തിയത്. ഇതോടെ ഒത്തൊരുമിച്ച മലയാളികൾ പോരടിച്ച പല വശത്തായി. യുവതി പ്രവേശനമാകാമെന്ന സർക്കാരിന്റെ നിലപാടുകൾ പ്രതിപക്ഷം ആയുധമാക്കി. ഇതിനിടെ നിയമസഭ തുടങ്ങിയപ്പോഴും പ്രളയം മാറി ശബരിമലയായി മുഖ്യ വിഷയം. ശബരിമലയിൽ UDF വിജയിക്കില്ലെന്ന് കണ്ടപ്പോൾ അടുത്ത വിഷയം മന്ത്രി KT ജലീലായി. ജലീൽ രാജിവെക്കില്ലെന്നായപ്പോൾ പിന്നെ PK ശശി ആയിരുന്നു. എന്നാൽ ശശിയുടെ വിഷയം ഏൽക്കില്ലെന്ന് കണ്ട് അവസാനം പ്രളയത്തെ പിടിച്ചിരിക്കുകയാണ് UDF. സംസ്ഥാനത്തെ പ്രളയബാധിതർക്ക് സർക്കാർ സഹായം വൈകുന്നുവെന്നതാണ് പ്രതിപക്ഷം ബാധിച്ചത്. ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. VT സതീശൻ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവസാനം സ്പീക്കർ അനുമതി നൽകി. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ചർച്ച നടക്കുന്നത്. ശബരിമല വിഷയവും മന്ത്രി KT ജലീൽ ഉൾപ്പെട്ട ബന്ധു നിയമനവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത്. ഇന്ന് നിയമസഭാ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ചോദ്യോത്തര വേളയോട് ഇന്ന് സഹകരിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ നേരത്തെ പിരിഞ്ഞിരുന്നു. അതേസമയം നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്ന UDF MLA മാരുടെ സമരം അവസാനിപ്പിക്കാൻ സ്പീക്കർ ഇടപെടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരുമായി സംസാരിച്ച് സമവായം ഉണ്ടാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതേസമയം പ്രശ്ന പരിഹാരത്തിനായി ഇടപെട്ടിട്ടുണ്ടെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചു. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 4 ദിവസവും നിയമസഭ സ്തംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണിത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.